നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഡോക്ടേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടേഴ്സ് ടോക്കിലൊപ്പമുള്ളത് സുനിലാണ്. ഇന്ന് ഡോക്ടേഴ്സ് ടോക്കിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ജെറിയാട്രിക്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഫാമിലി മെഡിസിനെ കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായി ഇന്ന് എൻ്റെ കൂടെ ഡോക്ടേഴ്സ് ടോക്കിലുള്ളത് അഹല്യ ഡയബറ്റിസ് ഹോസ്പിറ്റലിലെ ഫാമിലി ഫിസീഷ്യനും ജെറിയാട്രിഷ്യനുമായിട്ടുള്ള ഡോക്ടർ ലക്ഷ്മി കെ ജി. മാം, സ്വാഗതം ഡോക്ടേഴ്സ് ടോക്കിലേക്ക്. നമസ്കാരം. ഓക്കെ, ജെറിയാട്രിഷ്യൻ, ജെറിയാട്രിക്സ്, അങ്ങനെ ഒരു വിഷയം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലി മെഡിസിൻ, അങ്ങനെ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ എന്താണ് ഇതിനെ കുറിച്ച് ആദ്യം പറയാനുള്ളത്? എന്താണ് ജെറിയാട്രിക്സ്, അതുപോലെ തന്നെ എന്താണ് ഫാമിലി മെഡിസിൻ? നമുക്ക് ആദ്യം ഫാമിലി മെഡിസിൻ എന്താണെന്ന് നോക്കാം. ഫാമിലി മെഡിസിൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ്. ഈ മെഡിക്കൽ സ്പെഷ്യാലിറ്റി എന്തിനെയാണ് കേറ്റർ ചെയ്യുന്നതെന്നാൽ, ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ അവരുടെ ശാരീരികവും മാനസികവുമായ ആയുസ് അത് ശാരീരികവും മാനസികവുമായ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫാമിലി മെഡിസിൻ എന്ന വിഭാഗം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഫാമിലി മെഡിസിൻ വിഭാഗം വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് എങ്ങനെ വ്യത്യാസമുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഫാമിലി മെഡിസിനിൽ ഒരു രോഗത്തിനെയോ അല്ലെങ്കിൽ ഒരു അവയവത്തിനെയോ മാത്രമല്ല നമ്മൾ ചികിത്സിക്കുക. ഇതിൽ നമ്മളൊരു രോഗിയെ ഒരു വ്യക്തിയായി കണക്കാക്കി ആ വ്യക്തിയെ നമ്മൾ സാമൂഹികപരമായും വ്യക്തിപരമായും കുടുംബപരമായുമുള്ള എല്ലാ ആസ്പെക്ട്സിലും നമ്മളെ ആ വ്യക്തിയെ ഡിഫൈൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞെടുത്ത് അങ്ങനെ ഒരു വൈഡായൊരു പെർസ്പെക്റ്റീവാണ് ഫാമിലി മെഡിസിൻ ഉള്ളത്. ഇത് ആക്ച്വലി ഒരു പുതിയൊരു കൺസെപ്റ്റല്ല. പണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ഒരു കുടുംബ ഡോക്ടർ എന്നൊരു കൺസെപ്റ്റ് തന്നെയാണ് ഫാമിലി മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത് ചോദിച്ചത് ജിറിയാട്രിക്സ് എന്നത്. ജിറിയാട്രിക്സും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ പീഡിയാട്രിക്സ് എന്ന് പറയുന്ന പോലെ കുട്ടികളുടെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പീഡിയാട്രിക്സ്. അതുപോലെ തന്നെ വേറെ മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, ഗൈനക്കോളജി, ഓബ്സ്റ്റെട്രിക്സ്, അങ്ങനെ പല മെഡിക്കൽ സ്പെഷ്യാലിറ്റി പോലെ തന്നെ ഒരു ജിറിയാട്രിക്സും ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ്, വിഭാഗമാണ്. അതെ. അപ്പോൾ ഈ വിഭാഗത്തിൽ, ജിറിയാട്രിക് വിഭാഗത്തിൽ, നമ്മൾ 65 വയസ്സിന് മുകളിലുള്ള രോഗികളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഡീൽ ചെയ്യുന്നത്. അതാണ് ജിറിയാട്രിക്സ്. ഓക്കെ. 65 വയസ്സിന് മുകളിൽ എന്ന് പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. അത് കൂടാതെ നമ്മുടെ ഈ നമ്മുടെ രാജ്യത്ത് ജിറിയാട്രിക്സ് അത്ര പ്രാധാന്യം ഇപ്പം ഇല്ല. പ്രാധാന്യമില്ലെന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻസ് ആരും കൊടുക്കുന്നില്ല. പക്ഷേ എബ്രോഡ് എല്ലാം പോകുമ്പോൾ, പ്രത്യേകിച്ച് UK ഇത് വളരെ ഹോട്ട് സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒരു 65 അല്ലെങ്കിൽ 70 ഇയേഴ്സ് കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ അവരുടെ ജനറൽ പ്രാക്ടീഷണർ തന്നെ ഇവരെ ഒരു ജിറിയാട്രിഷ്യനെ കാണിക്കുകയും തുടർന്നുള്ള ഫുൾ ഫോളോഅപ്സ് ജിറിയാട്രിഷ്യനാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടാതെ ജിറിയാട്രിക്സിൽ വളരെയധികം വേറെ ജിറിയാട്രിക് ഡിസീസസ് ഉണ്ട്. അതെല്ലാം കവർ ചെയ്യുന്നത് ജിറിയാട്രിഷ്യനാണ്. അതായത് ഇപ്പോൾ 65 വയസ്സ് വരെ യാതൊരുവിധ പ്രശ്നമില്ല, ആരോഗ്യ പ്രശ്നമില്ലാത്ത ഒരു വ്യക്തിക്ക് ജിറിയാട്രിഷ്യനെ കാണേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. ജിറിയാട്രിക്സ് ഒരു ജിറിയാട്രിഷ്യനെ കാണേണ്ട ഒരു സാഹചര്യം എപ്പോഴാണ് ഒരു വ്യക്തിക്ക് വരിക? അസുഖങ്ങൾ ഉണ്ടെങ്കിലാണോ ഇല്ലാത്തപ്പോഴാണോ? അതെല്ലാം നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. ഇന്നത്തെ സമൂഹത്തിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാം. ഓക്കെ. അത് നമ്മൾ ഇന്നത്തെ സൊസൈറ്റി എടുക്കുമ്പോൾ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആദ്യമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ഒരു നമ്മുടെ കേരളത്തിലെ ഒരാൾക്ക് 75 വയസ്സാണ്. അതുകൂടാതെ ഇന്ത്യയിലെ ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 69 വയസ്സാണ്. അതായത് നമ്മുടെ കേരളീയൻ ഒരു 5-6 വർഷം കൂടുതൽ ആയുസ്സുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു ഫാക്ടറാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരു വിഭാഗം എടുത്തു കഴിഞ്ഞാൽ 12% ഇപ്പോഴത്തെ ഒരു 65 വയസ്സിന് മുകളിലുള്ളവരുടെ ഒരു ജനസംഖ്യാപരമായ കണക്ക്. ഇതൊരു 2026 ആകുമ്പോഴേക്കും 20% സ്റ്റഡീസ് കാണിക്കുന്നത്. അതായത് 100 പേരിൽ 20 പേരും 65 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മൾ ജിറിയാട്രിക്സിൻ്റെ പ്രാധാന്യം ഇന്നത്തെ കേരളത്തിലെ സൊസൈറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഫോർ
എക്സാമ്പിൾ ഇപ്പോൾ എല്ലാ കുടുംബവും ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ ഒരു അണു കുടുംബത്തിലേക്ക് പോവാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാരീഡ് ആയിട്ടൊരു ഹസ്ബൻഡും വൈഫും കുട്ടിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ പാരൻസ് ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ പാരൻസ് തന്നെ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒന്നെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ജീവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റോ ഒരു മെയ്ഡോ ആരെങ്കിലും കൂടെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഈവൻ അയൽക്കാരുടെ ഹെൽപ്പ് ഉണ്ടോ ബന്ധുക്കളുടെ ഹെൽപ്പ് ഉണ്ടോ നാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വാർദ്ധക്യത്തിലുള്ളവർക്ക് കാണുന്നത്. അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ സമൂഹത്തിൽ ജെറിയാട്രിക്സിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഈ ജെറിയാട്രിക് മെഡിസിൻസ് അതും അതുപോലെ തന്നെ മറ്റുള്ള മെഡിസിൻസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതോ സെയിം തന്നെയാണ്? ജെറിയാട്രിക് മെഡിസിൻ പലരും വിചാരിക്കുന്നത് ഇതൊരു ഇന്റേണൽ മെഡിസിൻ്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ജനറൽ പ്രാക്ടീസിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വിചാരിക്കുന്ന പലരുമുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഏജ് വ്യത്യാസമുണ്ട്. ജനറൽ മെഡിസിനിൽ നമ്മൾ അഡൽസായ എല്ലാ ഏജിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെയും ചികിത്സിക്കുന്നുണ്ട്. പക്ഷെ ജീറിയാട്രീഷ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ അബൌ 65 ഇയേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ്. രണ്ടാമത്തെ കാര്യം, ജീറിയാട്രിക്സിൽ നമ്മളൊരു യുവാക്കൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളും ജീറിയാട്രിക് വിഭാഗത്തിലുണ്ടാകുന്ന അസുഖങ്ങളും വളരെ വ്യത്യസ്തമാണ്. ഇപ്പം നമ്മളൊരു യുവാവായ അല്ലെങ്കിൽ ഒരു 30-35 വയസ്സുള്ള ഒരാൾക്ക് ഒരു ചെറിയ പനി വന്നാൽ തന്നെയും നമ്മൾ ആ ഒരു ഈവൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ തന്നെ അവർക്ക് അസുഖം മാറുകയും അവർ വെല്ലാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ജീറിയാട്രിക് രോഗികളുടെ അവസ്ഥ ഇതല്ല. ഒരു ചെറിയ ഒരു ജലദോഷപ്പനി അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവറിൽ നിന്ന് തന്നെ ഇവൻ കിഡ്നി ഫെയിലിയർ, റെസ്പിറേറ്ററി ഫെയിലിയർ അല്ലെങ്കിൽ ഇവൻ മരണം വരെ സംഭവിക്കാവുന്ന കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന സാഹചര്യമാണ് നമ്മൾ യൂഷ്വലി കാണുന്നത്. അപ്പോൾ ജെറിയാട്രിക് അസുഖങ്ങൾ അല്ലെങ്കിൽ വാർദ്ധക്യ രോഗങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന വിധം തന്നെ വ്യത്യാസമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജെറിയാട്രിക്സ് അസുഖങ്ങൾ നമ്മളൊരു കോംപ്രിഹെൻസീവ് അല്ലെങ്കിൽ ഒരു വൈഡായ ആസ്പെക്റ്റിൽ, സമഗ്രമായ ആസ്പെക്റ്റിൽ നോക്കിയാൽ മാത്രമേ നമുക്കത് ഫുള്ളി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ ഒരു രോഗത്തെയോ അല്ലെങ്കിൽ അവയവത്തെയോ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ചികിത്സിച്ചാൽ നമുക്ക് ഒരു 100% സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഇപ്പം ഈ ജെറിയാട്രിക് പേഷ്യൻ്റ് ഒരു തവണ ഡോക്ടറെ കണ്ട് തിരിച്ച് വീട്ടിൽ ഹാപ്പിയായി പോകുന്നവരല്ല. അവർക്ക് ആ ഒരു ഏജ് കഴിയുമ്പോൾ ക്രോണിക്കായിട്ട് അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു അസുഖം വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത അസുഖത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ സഹായം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് എപ്പോഴും വേണ്ടി വരും. അതാണ് അടുത്ത കാര്യം. വേറൊരു കാര്യം പറഞ്ഞ മെഡിസിൻസ്, മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ ജെറിയാട്രിക് ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ട മരുന്നുകൾ, സാധാരണ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ ഡോസും മരുന്നുകളുടെ ഈവൻ ചില മരുന്നുകൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല, അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കേരളത്തിലെ സമൂഹത്തിൽ കാണുന്ന ഒരു ഇതാണ് പോളിഫാർമസി എന്ന് പറയും. അതായത് പോളിഫാർമസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു ഒട്ടുമിക്ക പേഷ്യൻസും മിനിമം 3 ഡെയിലി 20 മരുന്നുകൾ ഒരു ദിവസം കഴിക്കുന്നവരാണ്. അപ്പോൾ ഇതാണ് പോളിഫാർമസി. അവരൊരു ഹോസ്പിറ്റലിൽ, ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുന്നു. ആ കാർഡിയോളജിസ്റ്റ് അവർക്കൊരു 5-6 മരുന്ന് എഴുതുന്നു. വേറൊരു ഹോസ്പിറ്റലിൽ നെഫ്രോളജിസ്റ്റിനെ കാണുന്നു, അവർ കുറച്ച് മരുന്ന് എഴുതുന്നു. ഒരു ഡയബറ്റീഷ്യൻ അല്ലെങ്കിൽ ഫിസീഷ്യനെ കാണുന്നു, പിന്നെ അവർ തന്നെ ഓവർ ദ കൗണ്ടർ പോയി കുറച്ച് മേലുവേദന, ജോയിൻറ്റ് പെയിൻസിന് മരുന്ന് വാങ്ങിക്കുന്നു, കുറേ മൾട്ടിവിറ്റമിൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാരും ഒന്നും ലൈക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ പറയുന്നില്ല നെക്സ്റ്റ് എന്ത് മരുന്നാണെന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇവരെല്ലാം ഇത് പോളിഫാർമസി പോലെ ഒത്തിരി മരുന്നുകൾ കഴിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളുടെ ആവശ്യം അവർക്കുണ്ടോ, അല്ലെങ്കിൽ ആ മരുന്നുകൾ അവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടോ, അതെല്ലാം ഒരു ജീറിയാട്രിഷനും വളരെയധികം ഫോക്കസ് ചെയ്ത് അത് പരിഹരിക്കാൻ പറ്റും. ഇനി നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ജീറിയാട്രിക്, അതായത് ഈ 65 വയസ്സിന് മുകളിലുള്ള ആളുകളെ ഇപ്പോൾ പരിചരിക്കാൻ തന്നെ ആൾക്കാർ കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ കുട്ടികളും ഫാമിലി എല്ലാം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്, നാട്ടിൽ നിന്നൊക്കെ. അപ്പോൾ അവരെ പരിചരിക്കാൻ വളരെ ആളുകൾ കുറവായിരിക്കും. ഉള്ളവർ തന്നെ അവർക്ക് വളരെയധികം സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ ഫാമിലീനെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനെ ഒരു സപ്പോർട്ട് കൊടുക്കാനും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും എല്ലാം നമുക്ക് ഒരു ജെറിയാട്രിഷ്യന് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഒരു വ്യക്തി ഇപ്പോൾ 60 കഴിഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തി എപ്പോഴാണ് ജെറിയാട്രിഷനെ കാണേണ്ടത്? കാര്യം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുന്ന സമയത്താണോ അതോ ആ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ളൊരു അവശത ഉണ്ടാവുന്ന സമയത്താണോ, എങ്ങനെയാണ്?
നമുക്ക് 65 വയസ്സിന് മുകളിലുള്ള ആർക്കും ഒരു ജീറിയാട്രിഷനെ കാണാം. അതിനൊരു അസുഖം ഉണ്ടാവണം അല്ലെങ്കിൽ അസുഖമില്ല, അങ്ങനെ ഒരു ഡെഫിനിഷൻ അതിന് പറയുന്നില്ല. ആർക്കും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ജീറിയാട്രിഷനെ കാണാം. രണ്ടാമത്തെ കാര്യം, ഒരു നമ്മൾ കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറയുമ്പോൾ, ഒരു രണ്ടിൽ കൂടുതൽ അസുഖങ്ങളുള്ളവർ, ഉദാഹരണത്തിന് ഹൃദ്രോഗിയും ഡയബറ്റിക് രോഗിയും അല്ലെങ്കിൽ ഡയബറ്റീസും കിഡ്നി ഡിസീസും, അങ്ങനെ രണ്ടിൽ കൂടുതൽ അസുഖങ്ങളുള്ളവർ ഒരു ജീറിയാട്രിഷനെ കാണുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കാണുക മാത്രമല്ല ഫോളോ അപ്പ് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഷുഗർ, പ്രഷർ, ഇതൊക്കെ ഡയഗ്നോസ് ചെയ്യാനും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. പലർക്കും 65 വയസ്സിൽ വെറുതെ എന്തെങ്കിലും കാര്യത്തിന് ഒരു ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ വരുമ്പോഴായിരിക്കും ഒരു ചെറിയ കിഡ്നി ട്രബിൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ ECG വേരിയേഷൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത് തന്നെ. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇനി നാലാമത്തെ കാര്യം, ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോൾ കാണുന്ന ഒരു പാർക്കിൻസൺസ് എന്നൊരു അസുഖമുണ്ട്, ഇതിൽ കൂടുതൽ കോമൺ ആയിട്ട് വരുന്നത് അടിക്കടി ഉണ്ടാകുന്ന വീഴ്ചയാണ്, ഫ്രീക്വൻറ്റ് ഫോൾസ് നമ്മൾ പറയും. അപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന വീഴ്ച ഈവൻ പാർക്കിൻസൺസ് പോലുള്ള വലിയ രോഗങ്ങളുടെ ഒരു തുടക്കമാവാം. അപ്പോൾ പതിവിൽ കൂടുതൽ പ്രാവശ്യം വീഴുകയും ഒരു സപ്പോർട്ട് ഇല്ലാതാവുകയും ചെയ്യുക, അങ്ങനെയുള്ള ഒരവസ്ഥ വന്നാലും നമുക്ക് ഒരു ജീറിയാട്രിഷനെ കാണാം. ഇനി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം, മെമ്മറി ഡിക്ലൈൻ അഥവാ ഓർമ്മക്കുറവാണ്. ഈവൻ ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർക്ക് തന്നെ മെമ്മറി ഡിക്ലൈൻ തുടങ്ങും. പക്ഷെ അത് ചെറിയ രീതിയിലുള്ള ഒരു അൾഷിമേഴ്സ് പോലുള്ള ഡിസീസ് വരെ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ജീറിയാട്രിഷനെ കണ്ട് നമ്മുടെ മെമ്മറി ലെവൽ എന്താണ്, ഡിക്ലൈൻ ഉണ്ടോ, അതിനുള്ള കാരണം എന്താണ്, അതെല്ലാം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ജീറിയാട്രിക്സിൽ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടൊരു അസുഖമാണ് അസ്ഥി തേയ്മാനം അല്ലെങ്കിൽ എല്ല് തേയ്മാനം. അത് കൂടുതലും സ്ത്രീകൾക്കാണ്. അതുമൂലം ഉണ്ടാകുന്ന ജോയിൻറ്റ് പെയിൻസ് അല്ലെങ്കിൽ നടുവേദന, ഇടുപ്പ് വേദന, ഇതെല്ലാം ഈവൻ സാധാരണ വേദനയിൽ നിന്നും അല്ലാതെ എക്സ്റേയിൽ ചെറിയ രീതിയിലുള്ള ഫ്രാക്ചേഴ്സ് വരെ കാണാറുണ്ട് ജീറിയാട്രിക് പോപ്പുലേഷന്. ഇത് കൂടാതെ വിശപ്പില്ലായ്മ, വെയിറ്റ് കുറയുക, വെയിറ്റ് കുറയുക കോമൺ ആയിട്ട് ജീറിയാട്രിക് പോപ്പുലേഷനിൽ കാണുന്നതാണെങ്കിലും അതിനെന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ആയിട്ടൊരു കാരണമുണ്ടോ, അതായത് ക്യാൻസർ പോലുള്ള ഒരു കാരണമാവാം അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഷുഗർ, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്നും കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ വെയിറ്റ് കുറയുക, ഉറക്കം കുറയുക, വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ ഡിപ്രഷൻ. ഇപ്പോൾ ഇന്നത്തെ ഒരു സൊസൈറ്റിയുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ സൈക്യാട്രിക് പ്രോബ്ലംസ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസും വളരെ കോമൺ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഓക്കെ, അഹല്യ ഡയബറ്റിസ് ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, എന്തൊക്കെ സർവീസ് ആണ് ജെറിയാട്രിഷനുമായി ബന്ധപ്പെട്ട് ഉള്ളത്? നമ്മളിപ്പോൾ ജെറിയാട്രിക് മെഡിസിൻ വിഭാഗം കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ജെറിയാട്രിക് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജെറിയാട്രിക് ക്ലിനിക്കിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ലൈക്ക് ഹെൽത്തി ഏജിങ് എന്നുള്ളൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസമാണ് നമ്മളിപ്പോൾ വയ്ക്കുന്നത്, അതായത് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും പോലെയാണ്. നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ജെറിയാട്രിക് ക്ലിനിക്സ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ജെറിയാട്രിക് സ്പെഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ് ഉണ്ട്. ഇത് നോർമലായിട്ടുള്ള അസുഖങ്ങൾ, അതായത് ഡയബറ്റീസും ഷുഗറും കൊളസ്ട്രോളൊക്കെ കണ്ടുപിടിക്കുന്നത് കൂടാതെ എക്സിക്യൂട്ടീവ് പാക്കേജസിൽ നമുക്ക് കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഹെൽത്ത് പാക്കേജസും അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമുക്ക് ക്യാൻസർ സ്ക്രീനിങ്, ഇപ്പോൾ പുരുഷന്മാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറും സ്ത്രീകളിൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസറും ഗർഭാശയ ക്യാൻസേഴ്സ് എല്ലാം സ്ക്രീൻ ചെയ്യാനുള്ള സംവിധാനവും നമുക്ക് പഹലി ഹോസ്പിറ്റലിലുണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ, ജെറിയാട്രിക് ക്ലിനിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് അതിൻ്റെ ഒരു സർവീസസ് എങ്ങനെയൊക്കെയാണ്? ആക്ച്വലി നമ്മളത് 3 സ്റ്റെപ്സ് ആയിട്ടാണ് ജെറിയാട്രിക് ക്ലിനിക് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ഒരു 65 വയസ്സിന് മുകളിലുള്ള ഒരു പേഷ്യൻ്റ് ജെറിയാട്രിക് പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിനെ ഫുള്ളായിട്ട് അസസ് ചെയ്യും. ആ പേഷ്യൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ലൈക്ക് എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള പ്രാധാന്യം, ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ബിസിനസ് റൺ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആരും ലൈക്ക് ശ്രദ്ധിക്കപ്പെടാതെ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരായിരിക്കും. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ആദ്യം അങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ അവരെ അസസ് ചെയ്യും. അസസ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പായിട്ട് അവർക്ക് ഇപ്പോൾ ഉള്ള അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് അവർക്ക് ഷുഗറും പ്രഷറും ഉണ്ട്, അതിനവർ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മരുന്നുകൾ കറക്റ്റായുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അതിപ്പോൾ ഓപ്റ്റിമൈസേഷൻ നമ്മൾ പറയും, നമ്മൾ കറക്റ്റായിട്ടുള്ള മരുന്നുകൾ എടുക്കുന്നുണ്ടോ, ആ അസുഖം കൺട്രോൾഡ് ആണോ,
അങ്ങനെയുള്ള നമ്മൾ ഫസ്റ്റ് ഇപ്പോഴുള്ള അസുഖങ്ങൾക്ക് ഒരു ട്രീറ്റ്മെൻറ് കൊടുക്കും. തേർഡായിട്ട് നമ്മൾ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ് കൊടുക്കും. അതായത് ഇപ്പോഴുള്ള അസുഖങ്ങളല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഇനി വരാതിരിക്കാൻ, സപ്പോസ് ഷുഗറൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഡയറ്റും എക്സസൈസും ഫ്ലൂയിഡ് മാനേജ്മെൻറ്, പിന്നെ ഈവൻ ക്യാൻസർ സ്ക്രീനിങ്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ, പിന്നെ വാക്സിൻസ് നമ്മൾ എടുപ്പിക്കാറുണ്ട്, ന്യൂമോണിയ വാക്സിൻസ് അങ്ങനെയുള്ളതൊക്കെ. അതായത് രോഗം വരാതിരിക്കാനുള്ള ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റിലുള്ള ട്രീറ്റ്മെൻറ്, ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്ക് ഫോളോ അപ്പ് വിസിറ്റ്സും അവൈലബിൾ ആണ്. ഓക്കെ, ഫാമിലി മെഡിസിൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് എന്തൊക്കെയാണ്? നമുക്ക് ജിറിയാട്രിക് ക്ലിനിക്സ് ഉണ്ട്. അത് കൂടാതെ നമ്മളൊരു, ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന നമ്മുടെ ഒരു ഫാമിലിയുടെ ബാക്ക്ബോൺ അല്ലെങ്കിൽ നട്ടെൽ എന്ന് പറയുന്നത് വുമണാണ്. അപ്പോൾ നമുക്ക് അവരുടെ ആ ഒരു വുമണിന് ഒരു അസുഖം എന്ത് വന്നാലും, ഒരു സ്ത്രീക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഫാമിലി തന്നെ ബുദ്ധിമുട്ടിലാവുകയാണ്. നമ്മളൊരു വെൽ വുമൺ ക്ലിനിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും അഗെയിൻ ആഴ്ചയിൽ രണ്ട് ദിവസമാണ്. അപ്പോൾ വെൽ വുമൺ ക്ലിനിക്കിൽ നമുക്ക് ഏത് ഏജിലുള്ള സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ്. എന്ത് പ്രോബ്ലംസ്, ലൈക്ക് കൗൺസിലിംഗ് അഡ്വൈസ് തൊട്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, എന്ത് അസുഖങ്ങൾക്കുമുള്ള ട്രീറ്റ്മെൻറ്റും, ഈവൻ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് റെഫർ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ഫാമിലിയിലെ ബാക്ക് ബോൺ വുമൺ ആണെങ്കിൽ ഒരു കൺട്രിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവിടുത്തെ യൂത്താണ്, യൂത്ത് അല്ലെങ്കിൽ അഡോൾസൻസ് ആണ്. അപ്പോൾ അഡോൾസൻസ് എന്ന് പറയുന്ന കൗമാരക്കാരും അവരുടെ യുവജനങ്ങളുമാണ്. അവർക്കും കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഫ്രം ലേണിംഗ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, അതെല്ലാം ഉണ്ടാവും. അപ്പോൾ അവരുടെ നീഡ്സ് കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അഡോളസൻ ഫ്രണ്ട്ലി ഹെൽത്ത് ക്ലിനിക്കും അവൈലബിൾ ആണ്, വീക്ക്ലി വൺസ് ആയിട്ട്. ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു 60-65 ഏജ് ആവുന്ന സമയത്ത് മേജറായിട്ട് ഉണ്ടാവുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? കോമൺ ആയിട്ട് മാമിൻ്റെ എക്സ്പീരിയൻസിൽ വെച്ച് നോക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഇഷ്യൂ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ? നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട, ആദ്യം പറഞ്ഞ പോലെ, പോളിഫാർമസി പ്രശ്നമാണ്. അതായത് പല പല ഡോക്ടേഴ്സിനെ കണ്ട്, പല പല ഹോസ്പിറ്റൽസിൽ നിന്ന് പല പല സ്പെഷ്യാലിറ്റീസിലെ ഡോക്ടേഴ്സിനെ കണ്ട് ഒരു മേ ബി ഒരു 10-20 മെഡിസിൻസ് അവർ ഡെയിലി കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മെഡിസിൻസ് തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും. ഈ മെഡിസിൻസ് കാരണം ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ്, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് സോഡിയം കുറയുക, അങ്ങനെയുള്ള പല ഇഫക്ട്സ്, സൈഡ് എഫക്ട്സ് ഉണ്ടാവും. പക്ഷേ ഇതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് ഇതിലൊരു ടാബ്ലറ്റ് കുറയുകയാണെങ്കിൽ അവരുടെ ഹെൽത്ത് കുറഞ്ഞ് പോവാണ്, അല്ലെങ്കിൽ ഹെൽത്തിനൊരു ഇഷ്യൂ വരാണെന്ന് വിശ്വസിക്കുന്നവരാണ് പലരും. അപ്പോൾ ഏറ്റവും ഒരു ഒരു ഡേഞ്ചറസ് ആയിട്ടൊരു സിറ്റുവേഷനാണ് ഈ പോളിഫാർമസി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും നമ്മൾ ഒരു കേറ്റർ ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, 65 ഇയേഴ്സ് അബവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വളരെ കോമൺ ആണ് മെമ്മറി പ്രോബ്ലംസ്. മെമ്മറി പ്രോബ്ലംസ്, അതായത് അൾഷിമേഴ്സ് പോലുള്ള അസുഖങ്ങളും, അല്ലെങ്കിൽ സാധാരണ ചെറിയ ലെവലിലുള്ള ബ്രെയിനിൻ്റെ പാരൻകൈമയിലുള്ള, അതായത് ബ്രെയിനിൻ്റെ ലെവലിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാവുന്ന മെമ്മറി ഡിക്ലൈനും സംഭവിക്കാറുണ്ട്. പിന്നെ പലപ്പോഴും പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വെയ്റ്റ് ലോസ്. വെയ്റ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ വെയ്റ്റ് കുറയുക, ആരും അതങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ അത് മേ ബി ഒരു ക്യാൻസർ പോലുള്ള ഒരു വലിയൊരു ഡേഞ്ചറസ് ആയ ഒരു ഇഷ്യൂ അതിൻ്റെ പുറകിലുണ്ടെന്ന് ആരും മനസ്സിലാക്കാറില്ല. അപ്പോൾ വെയ്റ്റ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സൈക്യാട്രിക് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അതായത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. ഇപ്പോൾ നമ്മുടെ ജുറിയാട്രിക് ക്ലിനിക്കിൽ വരുന്ന ഒരു 90% ആൾക്കാർക്കും സ്ലീപ്പ് ഉറക്കക്കുറവുണ്ടാവും. അപ്പം അതാരും വീട്ടിലാരും അതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പം ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഒരു കംപ്ലയിൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ എക്സസൈസ്, അങ്ങനെ ഭക്ഷണം. ഇപ്പോൾ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഡയബറ്റീസ് ഇല്ലെങ്കിൽ മധുരം കഴിക്കാം, അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ ഒരു 60-65 ഏജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അത് മക്കളിൽ നിന്ന് തന്നെ വേണം എന്നില്ല, ഐദർ നെയ്ബേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, ഈവൻ ഫ്രണ്ട്സിൽ നിന്നോ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഒരു 65 ഇയേഴ്സ് അബവ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞാൽ, അവരുടെ ഹെൽത്ത് ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് മെൻ്റലി പല പ്രോബ്ലംസും ഉണ്ടാവുകയാണ്. അവർക്ക് കോൺഫിഡൻസ് കുറയും, അല്ലെങ്കിൽ ഡെത്ത്, മരണം അടുത്തു എന്നുള്ളൊരു ഭയം ഉണ്ടാകും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റം കണ്ടുപിടിക്കണം. ഈവൻ കുട്ടികൾക്ക് പാരൻസിന് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവർക്കൊരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിളോ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സെക്കൻഡ് തിങ്, ഈവൻ അവർ ഹെൽത്തി ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ സൈക്യാട്രിക് ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് അവർക്കുണ്ടാവും. അതുകൂടാതെ മിക്കവരും ഒരു ചെക്കപ്പും ചെയ്യും
ചെയ്യാതെ എനിക്കൊരു പ്രോബ്ലമും ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരാണ് പലരും. ഈവൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 65-70 ഇയേഴ്സിലും സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ബിസിനസ് പീപ്പിളുണ്ട്. അപ്പോൾ അവർക്കായാലും ഞാനൊരു ടെസ്റ്റും ചെയ്യില്ല അല്ലെങ്കിൽ എനിക്കൊരു അസുഖം ഇല്ല എന്ന് പറയുന്ന കൺഫേം ആയിട്ടിരിക്കുന്ന ആളുകൾ കുറേയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു 6 മന്ത്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ കൂടുമ്പോൾ ഒരു ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് എടുത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വൺസ് നമുക്കൊരു ഷുഗറോ അല്ലെങ്കിൽ ഒരു ചെറിയ കിഡ്നി പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ചെറിയ ഹാർട്ട് പ്രോബ്ലം പെട്ടെന്നായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത്സ് ഒരു 1 ഇയറിൽ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ജീറിയാട്രിഷനെയോ അല്ലെങ്കിൽ ഒരു നോർമൽ ഫിസീഷ്യനെയോ കണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആദ്യം തന്നെ തേടണം. അതർവൈസ് ഈവൻ ഇപ്പോൾ ഒരു ഇപ്പോൾ തന്നെ കൊറോണ അങ്ങനെയുള്ള സിറ്റുവേഷൻ എല്ലാം നമുക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷനാണ് എഫക്ട് ചെയ്യുന്നത്. ഇപ്പം മരണം സംഭവിക്കുന്നതെല്ലാം കൂടുതലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ ഒരു ചെറിയൊരു ജലദോഷപ്പനി ആയാലും മതി അവർക്കൊരു വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കാനേ ഉള്ളൂ. ഇമ്മ്യൂണിറ്റി പവർ പൊതുവെ ആ ഒരു ഏജ് ഗ്രൂപ്പിന് കുറവായിരിക്കും, അത് വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്? ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതിൻ്റെ ഏറ്റവും കോമൺ കാരണം ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഷുഗർ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് പിന്നെ രക്തക്കുറവ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 100% ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം അതുണ്ടോയെന്ന് നോക്കിയിട്ട് അത് ട്രീറ്റ് ചെയ്യണം, അതൊന്നാമത്തെ കാര്യം. പിന്നെ ഫുഡിൽ നമ്മൾ വ്യത്യാസം വരുത്തുക, അതായത് നല്ല ഹെൽത്തി ഫുഡ്, അതായത് വെജിറ്റബിൾസ്, പണ്ടോട്ടേ പറയുന്ന വെജിറ്റബിൾസും ആൻറ്റി ഓക്സിഡൻസും ഉള്ള ഭക്ഷണങ്ങൾ. ഈവൻ നമുക്ക് ആ ഒരു ഏജിൽ എനിക്ക് തോന്നുന്നില്ല വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ അത്ര ഒരു വിശപ്പില്ലായ്മ വളരെ ഒരു കോമൺ ആയിട്ടൊരു പ്രോബ്ലമാണ്. നമുക്ക് മൾട്ടി വിറ്റമിൻസ് ആൻറ്റി ഓക്സിഡൻറ്റ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഹെൽത്തി ലിവിങ്, ഒരു ഹെൽത്തി എക്സസൈസ് സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ഇമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഇത് പരിഹരിക്കാവുന്നതാണ്. ഇനി ഇമ്മ്യൂണിറ്റി കുറയുന്നതിന്, അതായത് വളരെ കോമണായി വേറൊരു പ്രോബ്ലമാണ് എപ്പോഴെപ്പോഴും വരുന്ന യൂറിനറി ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ. അപ്പം ഇതിൻ്റെയൊക്കെ ബാക്കിലൊരു പ്രോബ്ലം ഉണ്ടാവും, മേ ബി ഒരു പ്രോസ്റ്റേറ്റ് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു യൂറിനറി ട്രാക്റ്റിൽ മൂത്രാശയത്തിലുണ്ടാവുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അതെല്ലാം നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഇൻഫെക്ഷൻസ് ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈവൻ ബ്ലഡ് ലെവൽസിൽ കൗൺസിൽ വ്യത്യാസം ഉണ്ടോ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണ കാര്യങ്ങൾ. ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരുടെ ഭക്ഷണം, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ ഭക്ഷണം, രണ്ട് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ശ്രദ്ധിക്കേണ്ട, ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ, അതിനെ കുറിച്ചൊന്ന് പറയാം. ഭക്ഷണ സാധനം നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ ഏജിലും, ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ ജെറിയാട്രിക്സിൽ നോക്കുമ്പോൾ ഓരോ പേഷ്യൻസും ഓരോ ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അതായത് സപ്പോസ് ഒരു എ പേഷ്യൻ്റ്, ബി പേഷ്യൻ്റ്, സി പേഷ്യൻ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എ പേഷ്യൻറ്റ് മേ ബി ഒരു ഡയബറ്റീസും കിഡ്നി പ്രോബ്ലം ഉണ്ടാവും, ബി പേഷ്യൻ്റ് കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും, സി പേഷ്യൻ്റ് വരുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഡയറ്റ് വളരെ വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യേണ്ടത്. പക്ഷേ ജനറലായിട്ട് പറയുമ്പോൾ നമുക്ക് ഫ്ലൂയിഡ്സ് വളരെയധികം കഴിക്കണമെന്നും പറയാൻ പറ്റില്ല, കുറച്ച് കഴിക്കണം എന്നും പറയാൻ പറ്റില്ല. കാരണം കിഡ്നി പ്രോബ്ലം ഉള്ള ആൾക്ക് നമ്മൾ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ വെള്ളം റെസ്ട്രിക്റ്റ് ചെയ്തേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡിസീസ് എന്താണ് അത് നോക്കിയിട്ടേ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഡെഫിനറ്റ്ലി ഷുഗർ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഷുഗർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഷുഗർ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കണം, അത് വൺ തിങ്. സെക്കൻഡ് തിങ് ഉപ്പ് കുറയ്ക്കണം, അതും അഗെയിൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആൾക്കും ഫോളോ ചെയ്യാവുന്ന കാര്യമാണ്. കാരണം ഉപ്പിൻ്റെ അംശം ഒപ്റ്റിമൈസ് നോർമലായിട്ടുള്ള രീതിയിൽ എടുക്കുക, വേറെ അസുഖങ്ങളില്ലെങ്കിൽ തന്നെ ഉപ്പ് മാക്സിമം കുറച്ച് ഉപയോഗിക്കാൻ നമ്മൾ പറയാറുണ്ട്. പിന്നെ കുഴപ്പമുള്ള ഭക്ഷണങ്ങൾ, അതും ഇതുപോലെ ഒരു ഏജ് കഴിയുമ്പോൾ കൊളസ്ട്രോൾ വളരെ അലട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ ഈ കൊളസ്ട്രോൾ കൊണ്ടാണ് നമുക്ക് ഹാർട്ട് പ്രോബ്ലംസും സ്ട്രോക്ക് ഒക്കെ വരുന്നത്. അപ്പോൾ കൊഴുപ്പിൻ്റെ അംശവും നമ്മൾ കുറയ്ക്കുക, ഇതാണ് ഒരു ബേസിക് ഡയറ്റ് പ്ലാൻ പറയുക. പ്ലസ് അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എക്സസൈസ് പെർ ഡേ, ഒരു ദിവസം 20 മിനിറ്റ്സ് എക്സസൈസ് ആണ് നമ്മൾ പറയുന്നത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെ. ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പോൾ പൊതുവെ ഒരു ഏജ് ഗ്രൂപ്പ്, ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് പെയിൻ. ഇപ്പോൾ മുട്ടുവേദന, കൈവേദന അങ്ങനെയുള്ള പല പെയിൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ഓക്കെ, നമ്മൾ കൂടുതലും പെയിൻ കാണുന്നത് ലേഡീസിലാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഓൾമോസ്റ്റ് 90-100% ലേഡീസിലും ഒരു 50 ഇയേഴ്സ് ആയപ്പോഴേക്കും പെയിൻസ് വരും. മോസ്റ്റ് കോമൺ ആയിട്ട് ബാക്ക് പെയിൻ ആണ്, അല്ലെങ്കിൽ നെക്ക്
പെയിൻ ആണ്, അല്ലെങ്കിൽ രണ്ട് മുട്ടും വേദന, നീരും വേദനയും. അപ്പൊ ഇതിലും എല്ലാം ഇതിന്റെ ബാക്കിലൊരു കാരണം ഉണ്ടാവും. ഇപ്പൊ മുട്ടുവേദന മേ ബി ഓസ്റ്റിയോപോറോസിസ് എന്നൊരു കണ്ടീഷൻ ആണ്, അതായത് എല്ല് തേയ്മാനം, അങ്ങനെയുള്ള പല ഈവൻ ചെറിയ ഫ്രാക്ചേഴ്സ് വരെ ഉണ്ടാവാം, അല്ലെങ്കിൽ നട്ടലിന് എന്തെങ്കിലും ഡിസ്ക് തേയ്മാനം, അല്ലെങ്കിൽ ഡിസ്ക് ഫ്രാക്ചേഴ്സ്, ഡിസ്കിനുള്ള പ്രോബ്ലംസ്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. അതോ നോർമൽ ആയിട്ടുള്ള പെയിൻസ് ആണോ, അങ്ങനെയുള്ളൊരു വ്യത്യാസം നമ്മൾ ആദ്യം കൊണ്ടുവരണം. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു പെയിൻ ആണോ, ഈവൻ ഒരു ചില ക്യാൻസർ കണ്ടീഷൻസ് ഉണ്ട്, നമ്മൾ ബ്ലഡിലുണ്ടാവുന്ന വൺ ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ മൈലോമ പറഞ്ഞൊരു ക്യാൻസർ ഉണ്ട്. ഈ ക്യാൻസറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിംപ്റ്റം എന്ന് പറയുന്നത് തന്നെ സിവിയർ ആയിട്ടുള്ള ബോഡി പെയിൻ, എസ്പെഷ്യലി നടുവേദനയാണ്. അപ്പോൾ വേദനകൾ നമ്മൾ ഉണ്ടാവും, എല്ലാ ഏജിലും ഉണ്ടാവും. പക്ഷെ അത് എന്തുകൊണ്ടാണ്, ഈവൻ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടോ, കാൽഷ്യം ഡെഫിഷ്യൻസീസ് ഉണ്ടോ, അല്ലെങ്കിൽ സപ്ലിമെൻസിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെക്കുറിച്ചും ഫാമിലി മെഡിസിനെക്കുറിച്ചും ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ സംസാരിച്ചത് അഹല്യ ഡയബറ്റിസ് ഹോസ്പിറ്റലിലെ ഫാമിലി ഫിസിഷ്യനും ജെറിയാട്രിഷ്യനുമായ ലക്ഷ്മി കെ ജി ആണ്. മാം, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഡോക്ടേഴ്സ് ടോക്കിൽ എത്തിയതിലും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചതിലും. താങ്ക് യു. ഇതോടുകൂടി ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.